വിവാദമായ സിംസ് പദ്ധതിയുമായി വീണ്ടും ഡി ജി പി. ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ലോക്നാഥ് ബെഹ്റ സഹകരണ രജിസ്ട്രാർക്ക് കത്തയച്ചു. സി എ ജി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ തുടർന്ന് നിലച്ച പദ്ധതിയാണ് ഇപ്പോൾ ഡി ജി പി പൊടിതട്ടിയെടുക്കുന്നത്. പോലീസിലെ ക്രമക്കേടുകൾ തുറന്നുകാട്ടിയ സി എ ജി റിപ്പോർട്ടിനെ തുടർന്ന് നിലച്ച പദ്ധതിയാണ് സിംസ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് പോലീസ് ആസ്ഥാനത്തിരുന്ന് നിരീക്ഷിക്കുന്നതായിരുന്നു പദ്ധതി. പോലീസിന്റെ പേരിൽ ആരംഭിച്ച പദ്ധതിയുടെ ലാഭം കൊയ്യുന്നത് സ്വകാര്യ കമ്പനിയായ ഗ്യാലക്സോണാണെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. അനുമതി കൂടാതെ പ്രവേശനമില്ലാത്ത പോലീസ് ആസ്ഥാനത്ത് സ്വകാര്യ കമ്പനി കൺട്രോൾ റൂം തുറന്നതും വിവാദമായിരുന്നു. ഇതോടെ കമ്പനിയുടെ തിരഞ്ഞെടുപ്പടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി പദ്ധതി മരവിപ്പിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ വീണ്ടും പദ്ധതി പൊടിതട്ടിയെടുക്കുകയാണ്. സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും പദ്ധതിയിൽ അംഗമാകണമെന്നാണ് ഡി ജി പിയുടെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഡി ജി പി സഹകരണ രജിസ്ട്രാർക്ക് കത്ത് നൽകി. സഹകരണ വകുപ്പ് എല്ലാ സ്ഥാപനങ്ങളിലേക്കും നിർദ്ദേശവും നൽകി. പദ്ധതി നടപ്പിലായാൽ സ്വകാര്യ കമ്പനിയായ ഗ്യാലക്സോണിന് ലക്ഷങ്ങളുടെ വരുമാനമുണ്ടാകും. വ്യാപക അഴിമതിയുടെ ഉദാഹരണമാണ് ഡി ജി പിയുടെ നീക്കമെന്നും സിംസ് പദ്ധതിയെ ശക്തമായി എതിർക്കുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. ഇതൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ അഴിമതിയുടെ മികച്ച ഉദാഹരണങ്ങളായിട്ട് മാത്രമേ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വകാര്യ കമ്പനിക്ക് ലാഭം കൊയ്യാൻ ഡി ജി പി ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. 24 തിരുവനന്തപുരം.